അതെ എങ്ങനെയാണ് ഇത്ര നാളായിട്ടും ഇത്രയേറെ ദളിതവിരുദ്ധം ഇവിടെ നടന്നിട്ടും ഇത്ര വിദ്യാർത്ഥികൾ നടന്നിട്ടും ഒരു മനുഷ്യ മനുഷ്യത്വവിരുദ്ധമായിട്ട് ഇത്രയേറെ കാര്യങ്ങൾ നടന്നിട്ടും ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ഇവിടെ കേരളം പോലെ ഒരു സ്റ്റേറ്റിൽ പേരിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തുടരാൻ പറ്റുന്നു എന്നുള്ളത് ഭയങ്കര അത്ഭുതമാണ് ഒരു വിഭാഗം വിദ്യാർത്ഥികളെ മാത്രം കൃത്യമായിട്ട് ജാതി പരിഗണിച്ചുകൊണ്ട് മാറ്റി നിർത്തുകയും അവർക്ക് യോഗ്യത ഇല്ലാന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കൃത്യമായിട്ടും ഈ വിദ്യാർത്ഥികളൊന്നും സിനിമ പഠിക്കാൻ യോഗ്യരല്ല ഈ മനുഷ്യന്മാർ ഇവർ മനുഷ്യരുമായിട്ട് ആണെന്നുണ്ടോ അറിയത്തില്ല മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനായിട്ട് ഇവിടുത്തെ ഒരിക്കലെങ്കിലും ഒരു മെൻ്റൽ കൗൺസിലിങ്ങിനോ ട്രീറ്റ്മെൻറ്റിനോ പോയ വിദ്യാർത്ഥികളുടെ എണ്ണം ഓഫീഷിലെടുത്ത് ഞാൻ ഞെട്ടിക്കുന്നതായിരിക്കും ഞങ്ങളെ കൊണ്ട് ഇവർ ഒപ്പിടിവെച്ചത് ബ്ലാങ്ക് മുദ്രപത്രമാണ് ബ്ലാങ്ക് ആയിട്ടുള്ള മുദ്രപത്രം മേടിച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങൾ ജോയിൻ ചെയ്യുമ്പോഴും വയസ്സന്മാർന്നാണ് ആ കത്തിൽ ഇവർ പറയുന്നത് മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ വയസ്സന്മാർ കുട്ടികളുടെ മോശ സ്വാധീനം ഉണ്ടാക്കും അത് നിങ്ങളുടെ കുട്ടികളെ നശിപ്പിക്കുന്നു പറഞ്ഞ രക്ഷിതാക്കൾക്ക് കത്തയച്ചു നമ്മൾ ഒരുപാട് അവസരം അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം മാറുന്നില്ല അദ്ദേഹം ഉള്ളത്ര കാലം ഇവിടെ ഈ ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കാൻ തന്നെ ഈ ഇപ്പം ഈ സമരത്തിൽ മുന്നിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പം ഇവിടെ സംസാരിച്ച വിദ്യാർത്ഥികൾ അദ്ദേഹം പുറത്ത് പോയില്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ കാര്യത്തിൽ എന്താവുമെന്ന് എന്ന് ഞങ്ങൾക്ക് അറിയില്ല കാരണം ആ രീതിയിൽ അദ്ദേഹം പൂർവ്വ വിദ്യാർത്ഥികൾ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് അവരൊക്കെ കോടതി കയറ്റും അവർക്കെതിരെ കേസ് കൊടുക്കും അവരെ പലതരത്തിൽ കൊടുക്കും കേരളത്തിലെ സിനിമ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആകെയുള്ള ആശ്രയമാണ് കോട്ടയത്തെ കെ ആർ നാരായണൻ നാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാൽ സിനിമാ സ്വപ്നങ്ങളുമായി ഈ ക്യാമ്പസിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങൾ ഭീകരമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ശങ്കർമോഹന്റെ ജാതി വിവേചനത്തിലും ദളിത് വിരുദ്ധ നടപടികളിലും മനം എടുത്ത് വിദ്യാർത്ഥികൾക്ക് പഠനം പാതി ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണ് ഇതിനെതിരെ പ്രതികരിച്ച വിദ്യാർത്ഥികൾക്ക് ഡയറക്ടറുടെ ഭാഗത്തു നിന്നും നേരിടേണ്ടി വന്നത് കടുത്ത പ്രതികാര നടപടികളാണെന്നും വിദ്യാർത്ഥികൾ പറയുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന എല്ലാ ഇഷ്യൂസും ബേസിക്കലി ചെന്നെത്തുന്ന നമുക്ക് നോക്കുമ്പോൾ കാണുന്നത് ജാതിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം വിദ്യാർത്ഥികൾക്ക് ജാതീയമായിട്ടിവിടെ പലതരത്തിലുള്ള വേർതിരിവുകൾ ഉണ്ടാകുന്നുണ്ട് അത് ഗ്രാൻസിൻ്റെ കാര്യത്തിലായാലും പിന്നെ വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രൊജക്ടുകളുടെ കേസിലായാലും നമ്മൾ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയും അതുപോലെ തന്നെ ഈ രീതിയിൽ ഒരു റിസർവേഷൻ കോട്ട വഴി വരുന്ന വിദ്യാർത്ഥികളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് രീതിയിൽ വിദ്യാർത്ഥികളാണ് ഇവിടെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത് ഒന്ന് മുപ്പത് വയസ്സിന് മുകളിൽ കൂടിയ വിദ്യാർത്ഥികൾ മറ്റൊന്ന് സംവരണ വിഭാഗത്തുനിന്ന് വരുന്ന വിദ്യാർത്ഥികൾ രണ്ടിനെ ഇവർ കാണുന്ന പോയിന്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ രണ്ട് വിദ്യാർത്ഥികളും പ്രതിഷേധിക്കുന്നുണ്ട് ഒരുപാട് സംസാരിക്കുന്നുണ്ട് രീതിയില്ല അവർ ഞങ്ങൾക്ക് തന്നെ വിദ്യ വിദ്യാർത്ഥി ഞങ്ങളിതിനെതിരെ സംസാരിച്ചപ്പോൾ മുപ്പത് വയസ്സിനെതിരെ ഉള്ള മുകളിൽ പ്രായമുള്ള ആൾക്കാർ എന്തുകൊണ്ട് നിങ്ങൾ തഴയുന്നെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഇവർ വയസ്സന്മാർ എന്നാണ് ആ കത്തിൽ ഇവർ പറയുന്നത് മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ വയസ്സന്മാർ കുട്ടികളിൽ മോശ സ്വാധീനം ഉണ്ടാക്കും അത് നിങ്ങളുടെ കുട്ടികളെ നശിപ്പിക്കും എന്ന് പറഞ്ഞ് രക്ഷിതാക്കൾക്ക് കത്തയച്ച് അത് ഒഫിഷ്യലായ കത്താണ് കത്ത് കയ്യിലുണ്ട് എന്നൊരു കത്തിൻ്റെ കോപ്പി തരാൻ പറ്റും അത് ഡയറക്ടർ ഡയറക്ടറുടെ ഡയറക്ടർ ഞങ്ങൾക്ക് വീട്ടിലേക്ക് അയച്ചു തന്ന കത്ത് ഒപ്പിട്ടിട്ട് അതിൻ്റെ കോപ്പി അയച്ചു തന്നത് എല്ലാവർക്കും വീട്ടിലേക്ക് മുപ്പത് വയസ്സ് കഴിഞ്ഞ ഒരു വയസ്സന്മാരാണ് ഇവിടെ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഡയറക്ടറാണ് നിൽക്കുന്നത് ആ സമയത്ത് മുപ്പത് വയസ്സുകഴിഞ്ഞാൽ വയസ്സന്മാർ വിദ്യാർത്ഥികളെ മോശമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഇത്തരത്തിൽ ഉള്ളൊരു പരാ ഇത്തരത്തിലാണ് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് അദ്ദേഹം കത്തയക്കുന്നത് മറ്റൊരു തരത്തിൽ നോക്കുമ്പോൾ സംവരണഭാഗത്തിൽപ്പെട്ട കുട്ടികളെ മാറ്റി നിർത്തുകയാണ് ഡയറക്ഷനിൽ ഈ വർഷം ഒറ്റ കുട്ടിയെ പോലും തിരഞ്ഞെടുത്തിട്ടില്ല എഡിറ്റിങ്ങിലും സംവരണ വിഭാഗത്തുനിന്ന് ആരുമില്ല ഇത്തരത്തിൽ ഇത്തരം കുട്ടികളെ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം വരുത്തുന്ന കുട്ടികൾ അവർക്ക് അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ പോരാടുമ്പോൾ അതിവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇവർക്ക് വേണ്ടത് ഇവർ ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന കുട്ടികൾ അവർ സിനിമ പഠിക്കണം ഭരണ്യമായിട്ട് മുന്നിലുള്ള സാമൂഹികമായിട്ട് മുന്നിൽ നിൽക്കുന്ന പിള്ളേർ അവർ സിനിമ പഠിക്കണം പക്ഷേ സിനിമ ഒരിക്കലും റീച്ച് റീച്ച അൺറീച്ചബിളായിട്ടൊരു വിഭാഗത്തിന് തുടരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അവർ ഇതിൽ മാറ്റി അവർ ശ്രമിക്കുന്നുണ്ട് അവർക്ക് പ്രതിഷേധിക്കുന്നവരെയോ അവർക്ക് പോരാടുന്നവരെയോ താല്പര്യമില്ല അവർക്ക് അവരെ മാറ്റി നിർത്തണം എന്നുള്ളത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു വിദ്യാർത്ഥിന രീതിയിൽ എനിക്കിവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിപ്പോഴും മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനായിട്ട് ഇവിടുത്തെ ഒരിക്കലെങ്കിലും ഒരു മെൻറ്റൽ കൗൺസിലിങ്ങിനോ ട്രീറ്റ്മെൻറ്റിനോ പോയ വിദ്യാർത്ഥികളുടെ എണ്ണം ഓഫീഷ്യൽ എടുത്ത് ഞാൻ ഞെട്ടിക്കുന്നതായിരിക്കും കേരളത്തിൽ നല്ല എനിക്കറിയാം ഇന്ത്യയെ പോലെ ക്യാമ്പസിൽ ഇത്ര അനുവാദം ഉണ്ടാവില്ല ഇ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ഒരു സൈക്കാറ്റിസ്റ്റിനെ കാണേണ്ടി വരുന്ന വിദ്യാർത്ഥികൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോലെ ഒരു ക്യാമ്പസിൽ ഉണ്ടാവുന്നൊന്നുമില്ല കാരണം നമ്മൾ നോക്കുമ്പോൾ ഞാൻ ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഞാൻ പഠിക്കും ആദ്യ വർഷം പഠിക്കുമ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവുന്ന കൂട്ടുകാർ അവർ ന്യായം അവരെ ആവശ്യം ഉന്നയിച്ച് കഴിഞ്ഞാൽ നാല് പേരെ പുറത്താക്കുകയാണ് എൻ്റെ എൻ്റെ ആയിട്ട് പഠിച്ചൊരു വിദ്യാർത്ഥി അവൻ ഒരു കാര്യം ചോദിച്ചതിൻ്റെ പേരിൽ അവനെ കോടതി കയറ്റിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവൻ കോടതി ഇറങ്ങി നടക്കുകയാണ് അതിൻ്റെ പിന്നാലെ നടന്നിട്ട് ഇപ്പോൾ റിസർവേഷൻ സീറ്റുകൾ ഫില്ല് ചെയ്യാൻ അഡ്മിനിസ്ട്രേഷൻ തലത്തിൽ നിന്ന് തയ്യാറാകുന്നില്ല അപ്പോൾ ഈ ഈ സീറ്റുകൾ ഒഴിച്ചിടുന്നതിന് ഇവരെന്താണ് ന്യായീകരണം പറയുന്നത് ഒഴിച്ചിടുന്നതിന് നൽകിയ ന്യായീകരണം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നമുക്ക് നൽകിയ ന്യായീകരണം ഇവർ പറഞ്ഞത് ഇവർക്കൊരു കട്ട് ഓഫ് മാർക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ആ കട്ട് ഓഫ് മാർക്കിന് താഴെയാണ് വിദ്യാർത്ഥികൾ സ്കോർ ചെയ്തതെന്നും അപ്പോൾ ആ കട്ട് ഓഫ് മാർക്ക് പ്രകാരം ഇവർക്ക് അതിന് താഴെ ചെയ്ത കുട്ടികളെ എടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് പക്ഷേ സംവരണ നിയമപ്രകാരം കൃത്യമായിട്ട് പറയുന്നുണ്ട് ജനറലുള്ള കട്ട് ഓഫ് മാർക്ക് അല്ല എസ്ഇസ് ടിക്കുള്ള കട്ട് ഓഫ് മാർക്ക് അതല്ല ഒ ബി സിക്ക് കട്ട് ഓഫ് മാർക്ക് കൃത്യമായിട്ട് കട്ട് ഓഫ് മാർക്കുകൾ വേറെ വേറെ നിർണ്ണയിക്കേണ്ടതുണ്ട് പക്ഷേ അത്തരത്തിലുള്ള ഒരു കട്ട് ഓഫ് മാർക്ക് സിസ്റ്റം ഇവിടെ ഇല്ല ഇവിടെ നാൽപ്പത്തഞ്ച് ശതമാനം എന്ന് ഇവർ പറഞ്ഞൊരു കട്ട് ഓഫ് മാർക്കാണ് ഉള്ളത് ഈ എന്ന വിദ്യാർത്ഥിക്ക് എന്തുകൊണ്ട് നൽകിയില്ലെന്ന് ഞങ്ങൾ ഡയറക്ടറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവന് യോഗ്യത ഇല്ലെന്നുള്ളതാണ് ഇവിടെ പഠിക്കാനുള്ള യോഗ്യത വിദ്യാർത്ഥിക്കുള്ളതെന്നുള്ളത് അദ്ദേഹം ഇപ്പം കൊൽക്കത്തയിലെ എസ് ആർ എഫ് ടിയിൽ സത്യേത്ര ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിയായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് എങ്ങനെയാണ് യോഗ്യത ഇല്ലാണ്ടാവുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങളിത് ചോദിക്കുമ്പോഴ് മിനിസ്റ്ററോടുള്ള മീറ്റിങ്ങിൽ പോലും ഈ വിദ്യാർത്ഥികൾ നിരന്തരമായി ചോദിച്ചിട്ട് ഒടുവിൽ എൽ ബി എസിനെ കോൺടാക്റ്റ് ചെയ്തു എൽ ബി എസ് പറഞ്ഞത് അവർ അവർ പറഞ്ഞത് കൃത്യമായിട്ടുള്ള സംവരണം പാലിക്കപ്പെടണം പ്രോസ്പെക്റ്റീവ്സ് പറഞ്ഞതുപോലെ സംവരണ തത്വത്തിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ആ രീതിയിൽ തന്നെ കോഴ്സുകൾ കംപ്ലീറ്റ് അഡ്മിഷൻ നടക്കണം എന്നുള്ളതാണ് പക്ഷേ ഡയറക്ടർ പറഞ്ഞത് ഈ പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികൾ അതായത് ദളിത് വിദ്യാർത്ഥികൾ അവരെ മാത്രമാണ് മാറ്റിയിരുന്നത് അവർക്ക് യോഗ്യതയില്ല എന്നുള്ളതാണ് എന്തധികാരമാണ് ഇദ്ദേഹത്തിന് ഈ ഈ മാറ്റി നിർത്തപ്പെട്ട ഈ ദളിത് വിദ്യാർത്ഥികൾക്ക് യോഗ്യത ഇല്ലെന്ന് പറയും ഇദ്ദേഹത്തിന് എന്തധികാരം ഉള്ളത് ഒരു വിഭാഗം വിദ്യാർത്ഥികളെ മാത്രം കൃത്യമായിട്ട് ജാതി പരിഗണിച്ചുകൊണ്ട് മാറ്റി വരുത്തുകയും അവർക്ക് യോഗ്യതയില്ലെന്ന് അദ്ദേഹം പറയുക ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കൃത്യമായിട്ടും ഈ വിദ്യാർത്ഥികളൊന്നും സിനിമ പഠിക്കാൻ യോഗ്യരല്ല ഈ മനുഷ്യന്മാർ ഇവരെ മനുഷ്യന്മാരായിട്ട് തന്നെ ആണെന്നൊന്നും അറിയത്തില്ല ഇവരൊന്നും യോഗ്യരല്ല ഒരു വിഭാഗം മാത്രമാണ് സിനിമ പഠിക്കാൻ യോഗ്യല്ല ആ ഒരു ആ ഒരു കാൽക്കുലേഷനാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് എന്നുള്ളത് അതിൻ്റെ ഒരു മറയായിട്ടാണ് കാണുന്നത് കാരണം ദളിത് ഒരു ഒരു ദളിത് ദളിത്യുവാവിന് ഇവർ നിർണ്ണയിച്ച മാർക്ക് സിസ്റ്റം വെച്ചിട്ട് ഇവർക്ക് വേ അവനെ കടത്തി വിടണോ വേണ്ടോ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഇന്ത്യയിലില്ല അവർക്ക് സംവരണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഒരു വിദ്യാർത്ഥി അപേക്ഷ അവന് കൊടുക്കണം അവൻ കൃത്യമായിട്ട് അപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അവന് കൊടുക്കണം പക്ഷേ ഇവർ നിശ്ചയിക്കുന്ന ഒരു കട്ട് ഓഫ് മാർക്കും ഇവർ നോക്കുന്ന മാർക്ക് ലിസ്റ്റാണ് ഇവരാണ് ഇടുന്നത് ഇവർക്ക് എത്ര കാലം വേണമെങ്കിലും ഏതൊരു സ്റ്റുഡൻറ്റിനെയും ഇങ്ങനെ മാറ്റി നിർത്താൻ പറ്റും ഇത് ഞങ്ങൾ അന്വേഷിച്ച് പറഞ്ഞത് ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഒരു കേരളത്തിൽ വന്നൊരു വേർഷൻ ആയിരുന്നു ഇവിടെ നടന്നത് എന്നുള്ളതാണ് ഇതിൽ ശരിക്കും ഈ പറയുന്ന ഈ രീതിയിൽ ജാതി എന്ന് പറയുന്ന ഒരു സാധനം വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ റിസർവേഷൻ സീറ്റിൽ ഇവിടെ വരുന്ന വിദ്യാർത്ഥികൾ അവർക്ക് സീറ്റ് കിട്ടിയ ശേഷവും അനുഭവിക്കേണ്ടി വരുന്ന ഒരു മാനസിക സംഘർഷം ഉണ്ടാവുമല്ലോ ഒരു ഇൻസൾട്ടഡ് ആവുകയാണല്ലോ ചെയ്യുന്നത് ശരിക്കും കുട്ടികളെ അക്കാഡമിക് ആയിട്ടുള്ള വിഷയങ്ങൾ ശരിക്കും ഇത് ബാധിക്കില്ലേ തീർച്ചയായിട്ടും ഈ ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ രീതിയിലുള്ള കുട്ടികൾക്കും ഇവിടെ മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥ എടുക്കുക നമ്മളോട് ഇവിടെ മനുഷ്യന്മാരെ പോലെ ഞങ്ങളെ പരിഗണിക്കുന്ന അപൂർവ്വം ആൾക്കാർ ഒരാൾ ഇവിടുത്തെ ചേച്ചിമാരാണ് സ്വിപ്പേഴ്സായിട്ടുള്ള ചേച്ചിമാരാണ് അവർക്ക് ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നേരിടുന്നു നമ്മൾ നമ്മളറിയുമ്പോഴും നമ്മുടെ അവസ്ഥ അതുപോലെ തന്നെ നമ്മുടെ സീനിയേഴ്സിന് നേരിടേണ്ടി വരുന്നത് നമ്മുടെ കൂടെയുള്ള വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വരുന്നത് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളോട് സിനിമ ചെയ്യാൻ പറയുന്നത് ഇത്രയും പ്രശ്നങ്ങളുടെ നടുവിലാണ് നമ്മളോട് ഇവർ പഠിക്കാൻ വേണ്ടി പറയുന്നത് എങ്ങനെയാണ് ഇവിടെ നമ്മൾ സ്വസ്ഥായിട്ട് സിനിമ ചെയ്യുക എങ്ങനെയാണ് നമുക്ക് നമുക്ക് കൃത്യമായിട്ടൊരു രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയത്തെ സംസാരിക്കാനോ നമ്മുടെ വിയോജിപ്പിൽ പ്രകടിപ്പിക്കാനോ ഉള്ളൊരു സ്പേസ് അല്ല ഇത് ഇത്തരത്തിലൊരു കടുത്ത റെസ്ട്രിക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഇവിടെ ഇപ്പം പുതിയ ബാച്ചിൻ്റെ വിദ്യാർത്ഥികൾക്ക് വെച്ചിരിക്കുന്ന റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിന് പുറത്തിറങ്ങണമെങ്കിൽ എച്ച് ഒയുടെ അനുവാദം വേണം ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറങ്ങണമെങ്കിൽ മാറി മാറി വരുന്ന ഡയറക്ടർമാർ എന്ത് തീരുമാനിക്കുന്നോ ആ തീരുമാനങ്ങൾ ഇവർ അതുപോലെ അനുവദി അതുപോലെ ചെയ്യണം ഇല്ലെങ്കിൽ ഇവരെ പുറത്താക്കാൻ പറ്റും ഇത്തരത്തിലുള്ള ക്ലോസുകൾ ഒപ്പിടിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള ക്ലോസുകൾ ഞങ്ങൾ പേടിക്കേണ്ടതുണ്ട് ഞങ്ങളെ കൊണ്ട് ഇവർ ഒപ്പിടിവിച്ചത് ബ്ലാങ്ക് മുദ്രപത്രമാണ് ബ്ലാങ്ക് ആയിട്ടുള്ള മുദ്രപത്രം മേടിച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഒപ്പിട്ടിട്ടില്ല പക്ഷെ അവർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് വിദ്യാർത്ഥികൾ ഒപ്പിട്ടതായിട്ട് അവർക്ക് സംശയമുണ്ട് പക്ഷെ അവർ പറയുന്നത് ബ്ലാങ്ക് മേടിച്ച് മുദ്രപത്രം മേടിച്ച് വെച്ചിട്ടേ ഉള്ളതെന്നാണ് ഈ വിദ്യാർത്ഥികളിൽ നിന്ന് കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് എഴുതി വെച്ചിട്ടുണ്ട് അത് കടുത്ത മനുഷ്യാവകാശ വിരുദ്ധമായിട്ടുള്ള കുറേ ഇത് ഇത്തരത്തിലുള്ള ക്ലോസുകളാണ് അതിലുള്ളത് ഇത്തരം ക്ലോസുകളെ ഞങ്ങൾക്ക് പേടിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അധ്യാപ അധ്യാപകർ എന്നാലും പോയപ്പോഴിപ്പം എൻ്റെ ഞാൻ പല പ്രശ്നങ്ങളും സംസാരിച്ചിട്ടുണ്ട് എനിക്ക് പോലും ഷൂട്ടിൻ്റെയൊക്കെ സമയത്ത് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച പ്രോപ്പർട്ടിയൊക്കെ ആദ്യം തരാമെന്ന് പറയുകയും അതിനുശേഷം മിനിസ്റ്റർ ആയുള്ള മീറ്റിങ്ങിൽ ഞാൻ ഇവിടുത്തെ പ്രശ്നങ്ങൾ കാര്യമായിട്ട് സംസാരിച്ച ശേഷം അന്ന് രാവിലെ ഷൂട്ടിങ്ങിൻ്റെ അന്ന് അവർ പറയുകയാണ് പ്രോപ്പർട്ടി തരുന്നതിന് കുറേ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിരന്തരമായിട്ട് എൻ്റെ ക്രൂവിലെ ആൾക്കാരെ ആ അധ്യാപക നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയും അവർ അവരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു ഞാൻ ഷൂട്ട് ചെയ്യാൻ പോവാണ് എനിക്ക് ഭയങ്കര മാനസികമായിട്ട് പ്രശ്നമുണ്ടായി കാരണം ഷൂട്ടർ എല്ലാം റെഡിയായിരിക്കുകയാണ് എനിക്ക് ആ പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ എനിക്കൊരു പെട്ടെന്ന് ഒരു പ്രോപ്പർട്ടി കൊണ്ട് ബുദ്ധിമുട്ടാണ് ഷൂട്ട് മുടങ്ങുന്ന ലെവലിൽ വന്നു പക്ഷെ എന്നാലെ എനിക്ക് സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ ഞാൻ എടുത്തുകൊണ്ട് എന്താ വച്ചാൽ ചെയ്യാമെന്നുള്ള രീതിയിലാണ് തിരിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നുണ്ട് ഇത്തരത്തിലാണ് ഇവർ മാനസികമായിട്ട് വിദ്യാർത്ഥികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കെ ആർ നാരായണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വർക്ക് ചെയ്യുന്നത് അതും കേരളത്തിലെ ഒരേ ഒരു നാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഗവൺമെൻറ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സാധാരണക്കാരായ സിനിമ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരേ ഒരു പ്രതീക്ഷയാണ് അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇത്തരത്തിൽ ജാതീയമായ വിദ്യാർത്ഥികൾക്ക് അധിക്ഷേപം നേരിടേണ്ടി വരുമ്പോൾ വിവേചനം നേരിടേണ്ടി വരുമ്പോൾ ശരിക്കും ഗവൺമെൻറ് തലത്തിൽ കേരള സംസ്ഥാന സർക്കാർ തലത്തിൽ നേരത്തെ ഒരു ഇടപെടൽ ഉണ്ടാകേണ്ട വിഷയമായിരുന്നില്ലേ ഇത് ഇത് നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽ അടക്കം നേരത്തെ പെടുത്തിയിട്ടും ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ ബിന്ദു മിനിസ്റ്റർ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ മുൻ മുന്നേ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തപ്പോഴായാലും നമ്മുടെ പരാതികളൊക്കെ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും മിനിസ്റ്റർ സംസാരിച്ചിട്ടുമുണ്ട് ഈ ഈ പറയുന്ന നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വന്ന പ്രശ്നങ്ങളായാലും നമുക്കത് അഫ്രോഡ് ചെയ്യാൻ പറ്റില്ലെന്നുള്ള കാര്യത്തിലായാലും ഈ ജാതീയമായ പ്രശ്നങ്ങളുടെ കാര്യത്തിലായാലും ഇവർക്ക് കൃത്യമായ വാണിംഗ് അന്ന് വന്ന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വാണിങ് എത്ര എത്ര രീതിയിൽ ഇവിടെ മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞാലും ഈ മനുഷ്യൻ മാറാൻ പോകുന്നില്ല ഇവിടെ ഡയറക്ടർ എന്ന് പറയുന്ന ഇരിക്കുന്ന ആൾ മാറാതെ അദ്ദേഹം മാറാതെ ഒന്നും മാറാൻ പോകുന്നില്ല ഇവിടെ കാരണം അദ്ദേഹത്തിന് ഇതൊന്നും ഒരു കുരു ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇത്രയേറെ മാസാ മാസമാണ് അദ്ദേഹം പുതിയ പുതിയ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും അദ്ദേഹത്തിന് ഒരു കുരുക്കും ഇതൊന്നും ഇതൊക്കെ തൻ്റെ മറ്റുള്ളവരുടെ ചുമലിൽ വെക്കുകയും ഇതൊക്കെ വിദ്യാർത്ഥി എൽ ബി എസിൻ്റെ പ്രശ്നമാണ് എൽ ബി എസ് ആണ് ഇതിൻ്റെ ഉത്തരവാദികൾ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റധ്യാപകരാണ് അത് ചെയ്തത് ഞാനല്ല എന്നുള്ള രീതിയിൽ ആ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നത് അപ്പം ഗവൺമെൻ്റ് ഇടപെടൽ ഇവിടെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അപ്പോഴും ശാസന കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ എന്താ പറയുക അദ്ദേഹത്തെ തിരുത്താൻ നമുക്ക് ഇനിയും നമ്മൾ ഒരുപാട് അവസരം അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം മാറുന്നില്ല അദ്ദേഹം ഉള്ളത്ര കാലം ഇവിടെ ഈ ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുക തന്നെ ചെയ്യും കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം അങ്ങനെയാണ് വിദ്യാർത്ഥികളെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ വേ ഒരു കൃത്യമായ വേർതിരിവുണ്ട് വിദ്യാർത്ഥികൾ കാര്യത്തിൽ അത് അവരെ ഇങ്ങോട്ട് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു 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 സ്ഥാപനത്തിലും കേരളത്തിലെ ഏതൊരു വിദ്യാഭ്യാസ സ്ഥലത്തിൽ മുപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് പി ജി ചെയ്യാൻ പറ്റും ഇവിടെ മാത്രമാണ് പി ജിക്ക് മുപ്പത് ഒരു ലിമിറ്റ് വെച്ചിരിക്കുന്നത് ഇവിടെ മാത്രമാണ് സംവരണം പച്ചയ്ക്ക് ലംഘിക്കപ്പെടുന്നത് കേര കേരനാരായണൻ്റെ പേരുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് രാഷ്ട്രപതിയുടെ പേരിൽ ഇന്ത്യ ബഹുമാനിക്കുന്ന മഹാനായൊരു മനുഷ്യൻ്റെ പേരിൽ ദളിത് ഒരുപാട് വിവേചനങ്ങൾക്കെതിരെ പോരാടിയൊരു മനുഷ്യൻ്റെ പേരിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇത്രയും തെളിയിര ഈ മനുഷ്യൻ ഒരു മൂന്ന് വർഷത്തിനിടയ്ക്ക് കാണിച്ചു കൂട്ടിയിട്ടുള്ളത് അദ്ദേഹത്തെ ഇനി തിരുത്താൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഞങ്ങൾ മാനസികമായിട്ട് അദ്ദേഹം അത്രയേറെ ബുദ്ധിമുട്ടിച്ച് ഞങ്ങൾ അത്രയേറെ തളർന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ അദ്ദേഹം മാറാതെ ഞങ്ങൾക്കൊരു കാരണം ഈ ഇപ്പം ഈ സമരത്തിൽ മുന്നിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പം ഇവിടെ സംസാരിച്ച വിദ്യാർത്ഥികൾ അദ്ദേഹം പുറത്ത് പോയില്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ കാര്യത്തിൽ എന്താവുമെന്ന് ഞങ്ങൾക്കറിയില്ല കാരണം ആ രീതിയിലാണ് അദ്ദേഹം പൂർവ്വ വിദ്യാർത്ഥികൾ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് അവരൊക്കെ കോടതി കയറ്റും അവർക്കെതിരെ കേസ് കൊടുക്കും അവരെ പലതരത്തിൽ കൊടുക്കും ഈ ഈ ആശങ്ക തന്നെയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ പ്രതിഷേധിച്ച പേരിൽ ചേച്ചിമാർക്ക് വേണ്ടി സംസാരിച്ച പേരിൽ ഞങ്ങൾ ഇനി ഇദ്ദേഹം ഈ രീതിയിൽ ആയിരിക്കും ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹം ഇവിടെ തുടരുകയാണെങ്കിൽ ആ പേടി എല്ലാവർക്കും ഉണ്ട് ആ പേടി മാനസികമായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നം തരുന്നുണ്ട് ഞങ്ങൾക്കൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഭയങ്കരമായിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ ഓരോ പ്രശ്നങ്ങൾ ഞങ്ങൾ ഉയർത്തുമ്പോഴും ഞങ്ങൾക്ക് പേടിക്കേണ്ടി വരുന്നു ഇതിന് എന്ത് തരത്തിലുള്ള പ്രതികാര നടപടിയായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഞങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള പേടി ഞങ്ങൾക്കുണ്ട് അത് മുൻപ് വന്ന് മിനിസ്റ്റർ വന്നപ്പോഴും ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട് എനിക്ക് വലിയ പേടിയുണ്ട് ഇവിടെ ഓരോ കാര്യം സംസാരിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ നേരിടാൻ പോകുന്നത് എന്നുള്ളത് കാരണം പോലീസ് കേസായിട്ടോ എന്ത് ഏത് തരത്തിലായിരിക്കും നമുക്ക് ഇത് അടുത്ത അടുത്തൊരു പ്രശ്നം ഉണ്ടാകാൻ പോകാമെന്നുള്ള ഭയം ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥിക്കും കൗൺസിലുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചിട്ട് ഞങ്ങൾക്കുണ്ട് തരത്തിലായിരിക്കും ഇദ്ദേഹം ഞങ്ങളെ ട്രാപ്പ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അത് ഞങ്ങൾ സിനിമ പഠിക്കാനാണ് ഇവിടെ വന്നത് പഠിക്കാനുള്ള അന്തരീക്ഷം ഇവിടെ ഇല്ല മനസമാധാനമായിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും ഇവിടെ പഠിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ ബാക്കിയെല്ലാം ഞങ്ങൾക്ക് ബാക്കിയെല്ലാം ഞങ്ങളിവിടെ സഫർ ചെയ്യുന്നുണ്ട് പല വേദനകളുണ്ട് ഇവിടെ പല പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾ പല സഹിക്കാൻ പറ്റാതെ ഞങ്ങൾക്ക് സൈക്കാറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ടി വന്നിട്ടുണ്ട് ഒറ്റയ്ക്ക് കരേണ്ടി വന്നിട്ടുണ്ട് പല പ്രശ്നങ്ങൾ ഞങ്ങൾ ഞങ്ങൾ ഒരുപാട് പേര് അനുഭവിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ കൂട്ടം കൂടി നിന്ന് സംസാരിക്കുക ഞങ്ങളുടെ വിഷമങ്ങൾ ഞങ്ങൾ സംസാരിക്കുക എന്നുള്ളതല്ലാതെ ഒരു ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല ഇത് വീണ്ടും ഞങ്ങൾ റിപ്പീറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഞങ്ങൾ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യൻ ഇതൊക്കെ ചെയ്തിട്ട് വീണ്ടും വീണ്ടും ഇവിടെ അധികാര സ്ഥാനത്തിരിക്കുകയാണ് അദ്ദേഹം മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ മുന്നിൽ അദ്ദേഹം ഗവൺമെന്റിനെ ബ്ലെയിം ചെയ്യും ഗവൺമെന്റ് അടുത്ത് എത്തുമ്പോൾ അദ്ദേഹം പിന്നെ ഇവിടുത്തെ മറ്റധ്യാപകരെ ബ്ലെയിം ചെയ്യും ഇത്തരത്തിൽ അദ്ദേഹം രക്ഷപ്പെട്ടു പോവുകയാണ് അദ്ദേഹം ഇവിടെ അദ്ദേഹം എങ്ങനെയാണ് ഇത്ര നാളായിട്ടും ഇത്രയേറെ ദളിദുരുടെ ഇവിടെ നടന്നിട്ടും ഇത്ര വിദ്യാർത്ഥികളുടെ നടന്നിട്ടും ഒരു മനുഷ്യന് മനുഷ്യ ഇത്രയേറെ കാര്യങ്ങൾ നടന്നിട്ടും ഇങ്ങനെയാണ് മനുഷ്യൻ ഇവിടെ കേരളം പോലെ സ്റ്റേറ്റിൽ പേരിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തുടരാൻ പറ്റുന്നു എന്നുള്ളത് ഭയങ്കര അത്ഭുതമാണ് അത് അത് എന്തുകൊണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ വീണ്ടും അദ്ദേഹം തന്നെയാണ് ഇവിടെ തുടർന്നു പോരുന്നതും ഈ ഒരു സമരം കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ പരാജയപ്പെട്ടു പോവുകയാണ് അദ്ദേഹം ഇവിടെ തുടരുകയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ഭാവിയാണ് നിശ്ചിച്ച് പോകുന്നത് ഞങ്ങളുടെ ജീവിതമാണ് നിശ്ചിച്ച് പോകുന്നത് ഭാവി മാത്രമല്ല കാരണം ഒരു കോടതിയിലെ കേസുമായിട്ട് ഇപ്പം അനന്തോത്മനം നടക്കാൻ വേണ്ടി കാലം കുറേ ശരത്ത് മടുത്തിട്ടാണ് അവൻ എസ് ആർ എഫ് ടി പോയത് അവൻ ഇവിടെ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ കേസ് കൊടുത്ത് കേസ് കൊടുത്ത് അതിൻ്റെ നീട്ടി നീണ്ടു കാര്യങ്ങൾ നീണ്ടുപോയി ഒടുവിൽ അവന് സിനിമ പഠിക്കണം അവൻ ആഗ്രഹിച്ച് വന്നതാണ് ഇങ്ങോട്ട് ഒടുവിൽ അവന് അവൻ ഞങ്ങളുടെ കൂടെ എക്സാം എഴുതിയ വിദ്യാർത്ഥിയാണ് അന്ന് അവന് സെലക്ഷൻ കിട്ടിയില്ല രണ്ടാമത്തെ എക്സാമിനാണ് അവന് തഴയപ്പെട്ട് റിസർവേഷൻ എടുക്കാതെ ഉണ്ടെന്ന് തഴയപ്പെടുന്നത് എന്നിട്ടാണ് അവന് കൊൽക്കത്തയിലേക്ക് പോകേണ്ടി വരുന്നത് ഇങ്ങനെ ഇത് മാനസികമായിട്ട് സിനി നമ്മൾ വേറെ ഇഷ്ടപ്പെട്ടവരുന്നത് ഞങ്ങളാരും വീട്ടിൽ നിന്ന് ഒരിക്കലും സിനിമ പഠിക്കാൻ വേണ്ടി നമ്മളെ തള്ളി കൊടുത്തില്ല ഇതൊരു പ്രൊഫഷണൽ ജോബല്ല നമുക്ക് എന്താവുന്ന സ്ഥിര വരുമാനം ഉണ്ടാകുമോ ഇനി എന്താണെന്നുള്ള ഒരു ഒരു നമുക്ക് ഉറപ്പില്ലാത്തൊരു ജോലിയാണ് ഈ ഒരു ഫീൽഡിലേക്ക് നമ്മൾ വരുന്ന സ്വന്തം ആഗ്രഹം കൊണ്ടായിരിക്കും ഒരു പക്ഷേ വീട്ടിൽ നിന്ന് പോലും പല തരത്തിലുള്ള പ്രഷറുകൾ ഉണ്ടാവും നമുക്ക് വീട് നോക്കേണ്ട ഒരു പ്രായമാണ് മുപ്പത് വയസ്സൊക്കെയുള്ള ആൾക്കാർ ഇവിടെ വരുമ്പോൾ അവർക്ക് കുടുംബത്തെ നോക്കേണ്ട അച്ഛനും അമ്മയും പരിപാലിക്കേണ്ട ചുമതല ഉണ്ട് ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് സിനിമ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പാഷൻ കൊണ്ടും നമുക്ക് അത്രയും ഈ കലയോടുള്ള ആഗ്രഹം കൊണ്ടുമാണ് നമുക്ക് സിനിമ ചെയ്യാനുള്ള ആഗ്രഹം ആഗ്രഹങ്ങളുണ്ട് പക്ഷേ ഇവിടെ പഠനം മാത്രം മാത്രമുണ്ടാവുന്നില്ല ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കേസ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിരന്തരമായിട്ട് പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്ലാസ് ആയി ബന്ധപ്പെട്ട് ഞാനാണ് റെപ്രസന്റേവായിട്ട് ഉണ്ടായിരുന്നത് ഒരു നടപടി ഇത്ര നല്ലിട്ടുണ്ടായില്ല ഡയറക്ടറെ ഭാഗത്ത് ഞങ്ങൾ ഞാൻ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വിളിക്കുന്നത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമായിരിക്കും പക്ഷേ ഡയറക്ടറെ കാണാൻ പോകുന്നത് ദിവസമായിരിക്കും ദിവസം ഞാൻ ഡീനിയും ഡയറക്ടറേയും കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് യാതൊരു നടപടി ഉണ്ടായിരുന്നു നമ്മൾ നടന്ന് മടു മടുപ്പിക്കാമെന്നുള്ള ടാക്ടിക്സ് ആണ് അവർ ചെയ്യുന്നത് തോന്നുന്നത് നമ്മളൊരു കാര്യത്തിനു വേണ്ടി നിരന്തരമായി നടന്ന് 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 ഒരു മടുത്ത് പോയിട്ട് എന്നാൽ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടാവുന്ന രീതിയിലുള്ളൊരു ടാക്ടിക്സ് ആണ് യാതൊരു കാര്യത്തിലും നമ്മുടെ ഒരാവശ്യ കൂടെ ഞങ്ങൾ ഇട്ട് കളിപ്പിക്കുകയും ചെയ്യും എല്ലാ കാര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കും ഡയറക്ടറെടുത്തുകൊണ്ട് ഡീനെ കാണാൻ പറയും ഡീനെടുത്തു പോകുമ്പോൾ ഡയറക്ടറെ കാണാൻ പറയും ഇത്തരത്തിൽ മടുപ്പിച്ചിട്ട് ഞങ്ങളെ കൊണ്ട് തൃപ്തിപ്പെടുത്തുന്നത് കിട്ടുന്നത് തൃപ്തിപ്പെട്ടു പോകാൻ എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇന്ന് നടന്നു പോകാറ്